എൻ്റെ എല്ലാ ചാനലും കൂടെ പറഞ്ഞു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ അടിവല പോവുകയാണ്. അടിവല എന്ന് പറഞ്ഞത് പദംവല അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട്, അതായത് കൊല്ലത്തിന് അപ്പുറത്തെ ഭാഗത്തോട്ട് കാണുന്ന ഒരു ടൈപ്പ് വലയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കെട്ടിയെടുത്ത് നമ്മൾ ഇറക്കി പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഏതായാലും മീൻ കാണുമ്പോൾ മാത്രം അടിക്കുന്ന വലയാണിത്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ പണിക്ക് പോയാണ്, മീൻ ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മീൻ കാണാനുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പണിക്ക് പോവുകയാണ്. നോക്കുമ്പോൾ മീൻ നമുക്ക് അവിടെ കാണാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു അടിപൊളി അയല ഫിഷിങ്ങിലോട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോ തട്ടുമാടി പണിക്ക് പോയ വള്ളങ്ങളിൽ മീനുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ മീനുകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതായാലും നമുക്കൊരു ചാകര തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം തട്ടുമാടിക്ക് മീനുകളെല്ലാം പോകുന്ന വള്ളങ്ങളെല്ലാം വരുന്നുണ്ട്. കണ്ടില്ലേ എത്രമാത്രം വള്ളങ്ങളാണ് വരുന്നതെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ മുതലപ്പൊഴി ഹാർബറിലെത്തി. മുതലപ്പൊഴി ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ്, പക്ഷെ കണ്ടാലും മതി വരാത്ത ഒന്നും കൂടിയാണ്. പെരുമാള മീനാണ് ഡേ, തല അങ്ങോട്ടാ വയ്ക്കണേ. അതെ, ഗോ പോട്ടാ. അപ്പോൾ നമ്മൾ മീൻ കണ്ടിട്ടുണ്ട് ചേട്ടാ. മീൻ കണ്ട് അത് മീൻ താഴോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വളയ്ക്കാൻ പറ്റാതെ കിടക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ മീൻ എങ്ങോട്ടാണ് ഓടുന്നതെന്നറിയാതെ, ഓടുന്ന എങ്ങോട്ടാണെന്നറിയാതെ കണ്ടില്ലേ മീനാണതായി കിടക്കുന്നത്. നമ്മുടെ കാറ്റിൻ്റെ ഇതിന് പെരുമാള മീനാണ് ഡേ. ഇത് എല്ലാം ഉണ്ട കേട്ടാ, ആ പ്ലോട്ട് തട്ടി വിടുക പെട്ടെന്ന്. വലിച്ച് തട്ടി വിടുന്ന ആളെയാ കാർക്ക്. അത് എന്റെ അത് എന്റെ തീർന്നാ വലിയ ഓടാ. അതാണ് പറഞ്ഞത്, ഒരു സൈഡ് വലിച്ചു വയ്ക്കണോ. വേണ്ട വേണ്ട, ഓടാ ഓടാ ഓടാ. കഷ്ടപ്പാട് വേണം, അതിനൊരു പരിധിയുണ്ട്. ചോറ്റ് പേര് മീതാ വേണോക്കടാത്തേരെ കൊന്നിട്. ഓക്കെ, കണക്കിന് വരൂടാ. പരിമീൻ എടുത്തുണ്ട് പോണു. നീ ഈ വല വലിയിട, അപ്പൊ ആ വല വലിക്കാതെ പക്കും വല വലിയിട. ഇളകി കിടക്കണ വല അത് എൻ്റെ അപ്പൊ ഏത്തേനെല്ലാം തട്ടി തീരാ. സന്തോഷം ഷെബിൻ്റെ തന്നെ. എന്നെയും പേത്ത അടിച്ചിട്ട് അങ്ങനെ വളച്ചിരുന്നെങ്കിൽ മീൻ കയറിയാണ്, വളച്ചെങ്കിൽ മീൻ കയറിയാണ്. അങ്ങനെ കാണാൻ കിട്ടുന്നല്ലേ, നമ്മള് വളച്ചീർന്ന പിന്നെ വളയ്ക്കാണ്. ഇതൊക്കെയാണ് പേത്ത അടിച്ചിരിക്കുന്നത്. നമ്മള് വലയൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മീനുകളെല്ലാം പേത്ത അടിച്ച്, അതായത് കടൽമാക്രി അടിച്ച് ഇല്ലാതാക്കി കേട്ടാ. മീനിനെ ഞാൻ കാണിച്ചു തരാം എക്സാമ്പിള്. നോക്കിയാണ് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ, അതിന് മുന്നേ ഈ ഒരു പരിപാടി. ഇതെന്തോ, അപ്പോ ഇത് നോക്കിയേ, ഇത്ര നേരം ആയി, കുറച്ച് നേരം ആയിട്ടുള്ളൂ. കുറച്ച് നേരം ആയപ്പോഴേക്കും കണ്ടില്ലേ മീനിന്റെ ഒരു അവസ്ഥ നോക്കിയേ. ജീവനുള്ള മീന് ഇങ്ങനെ, അതാ ഈ ഒരു സാധനമാണ്. നമ്മളെ വലയും കടിച്ച് കീറും ആണ്ടില്ലേ, പല്ലും വെച്ചടിക്കണണ്ടില്ലേ. കരയണണ്ട, യുവമാരാണ് നമ്മളെ വലയെ ഇല്ലാതാക്കിയത്. യുവമാരെ എന്ത് ചെയ്യണം? ഓരോ മീനിന്റെ അവസ്ഥയും ഇത് ദയനീയം. വേറെ മുള്ളു മാത്രം. അല്ല
എത്ര നേരായി മലച്ചോറ മടവല്ല നല്ല പൊറുപ്പുണ്ട്ര മീൻ പാഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മലച്ചു വെച്ചിട്ട് പോവാൻ അങ്ങനെ ആണോ നിനക്ക് ആര മനസ്സാ ഒരു ഡയറി വിൽക്കോ ഒരു ഓ അങ്ങനെ ഞാൻ വിചാരിച്ച ഇവൻ ചോദിച്ചെന്ന് ഇവന് മടവല്ല മടവല്ല ഇവനെ മിണ്ടായിരുന്നില്ലേ ഒന്നില്ലേ മാംസം എന്നാണ് സംഭവം ഇല്ല ഇത് നോക്കിയേ നമ്മൾ ഏത് മീനാണെന്ന് അറിയാൻ വയ്യ അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ ഓ ഇത് ഒരു ചോറ്റ് വരും മീനാണെന്ന് അതിന്റെ പല്ല് കണ്ടപ്പോഴാണ് മനസ്സിലാവണേ മീനിന്റെ അവസ്ഥ കണ്ട ഇപ്പൊ പട്ട മീനാണ് ചോര പോലും പോയില്ല എല്ലില്ല അതിനു മുന്നേ അതിനെ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു ഇത്രയും വലിയ ദഹനശൈലികള് എന്തൊരു സഹായ ഹസ്തരായിട്ടുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമുക്ക് വല വിട്ട് നിർത്താൻ പറ്റത്തില്ല അയ്യോ പണിയും കാര്യങ്ങളെല്ലാം അതായത് വലയൊക്കെ തിരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ പോയി കേട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേപ്പർ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.